എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ചാനലിൽ വരാനിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടൈം ടേബിളും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ്. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ച ഡച്ച് അഡ്മിറൽ ആണ് അഡ്മിറൽ വാൻ റീഡ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ്? കീഴരിയൂർ ബോംബാക്രമണം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബാക്രമണം. ഏത് ജില്ലയിലാണ് നടന്നത്? കോഴിക്കോട് ജില്ലയിലാണ് നടന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ ആണ്. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ഹോമി ജെ ഭാഭ, ഹോമി ജഹാംഗീർ ഭാഭയാണ് ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് കോണ്ടിനെന്റൽ സമ്മേളനം. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഏതാണ്? ആഗ്നേയ ശിലയാണ്. ആഗ്നേയ ശിലയാണ് ശിലകളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം അല്ലെങ്കിൽ കാറ്റ് ഏതാണ്? ഹാർമെറ്റൺ ആണ്. ഹാർമെറ്റൺ ആണ് ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജി പി എസ് എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം യു എസ് എ. അമേരിക്കയാണ് ജി പി എസ് എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്നത്. ധരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏതാണ്? കോണ്ടൂർ രേഖ. ധരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം കോണ്ടൂർ രേഖയാണ്. കോറമാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരമേഖല. കോറമാണ്ടൽ തീരം കിഴക്കൻ തീരമേഖലയുമായി ബന്ധപ്പെട്ടതാണ്. കിഴക്കൻ തീരമേഖലയുടെ സൗത്ത് ആണ് കോറമാണ്ടൽ തീരം. അതിന്റെ നോർത്ത് എന്താണ്? നോർത്തേൺ സിർക്കാഴ്സ് അല്ലെങ്കിൽ അതിന്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് വടക്കൻ സിർക്കാഴ്സ് ആണ്. അതിന്റെ തെക്ക് ഭാഗമാണ് കോറമാണ്ടൽ തീരം. വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന കിസാൻ മസ്ദൂർ സംഘടൻ. കിസാൻ മസ്ദൂർ ശക്തി സംഘടനയാണ് വിവരാവകാശ നിയമം നിലവിൽ വരാനായിട്ട് പ്രവർത്തിച്ചത്. ഏത് വർഷമാണ് നിലവിൽ വന്നത്? 2005. ഈ കിസാൻ മസ്ദൂർ ശക്തി സംഘടന എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? രാജസ്ഥാനായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ്? അരുണ റോയിയാണ്. ഓക്കെ, സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് നവംബർ 1, 2012. 2012 നവംബർ 1 കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം സരൺ നേഗിയാണ്. ശ്യാം സരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ. ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ ദിനം. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണറാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ. ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ പദവി വഹിച്ച ആദ്യത്തെ മലയാളിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ജി എസ് ടി നിലവിൽ വന്നത് എപ്പോഴാണ്? 2017 ജൂലൈ 1 2017 ജൂലൈ 1 ജി എസ് ടി നിലവിൽ വന്നത്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 1951. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം നീതി ആയോഗാണ്. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനമാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ബി വി ആർ സുബ്രഹ്മണ്യം. ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ
നിലവിലെ സിഇഒ. സിഇഒ ആണ് കേട്ടോ, സിഇഒ. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൂന്ന് മേഖലകൾ. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൂന്ന് മേഖലകൾ. സാൾസ് രോഗം ശരീരത്തിലെ ഏതു ഭാഗത്തെ ബാധിക്കുന്നതാണ്? ശ്വാസകോശം. ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് സാൾസ് രോഗം. എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകൾ എത്ര എണ്ണമാണ്? 42. 42 ക്രോമസോമുകളാണ് എലിയുടെ ശരീരത്തിലുള്ളത്. മണ്ണില കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷി രീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ് ആണ്. മണ്ണില കൃഷി എന്നറിയപ്പെടുന്നത് ഹൈഡ്രോപോണിക്സ് ആണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം ഏതാണ്? കരളാണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം കരൾ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിലാണ്. സമുദ്ര ജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ബിസ്മത്താണ്. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ബിസ്മത്താണ്. ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? വെള്ളിയാണ്. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം സോഡിയമാണ്. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹമാണ് സോഡിയം. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരമാണ് സാക്കറിൻ. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം സാക്കറിൻ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. അതുപോലെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ആരാണ്? റൂദർഫോർഡ് ആണ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? കീബോർഡ്, പ്രിന്റർ, സ്കാനർ, മൗസ്. ഇതിൽ പ്രിന്റർ ആണ് ഔട്ട്പുട്ട് ഡിവൈസ്, ബാക്കിയെല്ലാം ഇൻപുട്ട് ഡിവൈസുകളാണ്. കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് സിപിയു ആണ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? ചാൾസ് ബാബേജ് ആണ്. ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് വിൻഡോസ്, ഫേസ്ബുക്ക്, ആപ്പിൾ, ലിനക്സ്. ലിനക്സ് ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത്. ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 51A ആണ്. മൗലിക ചുമതലകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 51A ആണ്. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന 32 വകുപ്പിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44 ഭേദഗതിയാണ്. 1978 44 ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തത്. ICC ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ 2019 നടന്നത് എവിടെ വെച്ചാണ്? ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ശക്തികാന്തദാസ്. ശക്തികാന്തദാസ് ആണ് RBIയുടെ ഗവർണർ ജനറൽ. 2018 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഫ്രാൻസ് ആണ്. 2022 ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം അർജന്റീനയാണ്. 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം അർജന്റീനയാണ്. സെക്കൻഡ് പൊസിഷൻ ഫ്രാൻസ് ആണ്. തേർഡ് പൊസിഷൻ ക്രൊയേഷ്യയാണ്. ഫോർത്ത് പൊസിഷൻ ഏത് രാജ്യമാണ്? മൊറോക്കോയാണ്. ഓക്കെ, നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് നിപ്പ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി ഉമ്മൻചാണ്ടിയാണ്. KM മാണിയുടെ റെക്കോർഡ് കഴിഞ്ഞ വർഷം തകർത്തു. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി ഉമ്മൻചാണ്ടി. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം കൂടിയാട്ടം. 2018 വയലാർ അവാർഡ് നേടിയ കൃതിയാണ് ഉഷ്ണരാശി. 2022 വയലാർ അവാർഡ് നേടിയത് ആർക്കാണ്? എസ് ഹരീഷിനാണ്. എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിനാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചത്. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ഇറാനി ട്രോഫി. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ ആണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിതയാണ് ഷൈനി വിൽസൺ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ.
അന്തരീക്ഷ മർദ്ദമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? രസ ബാരോമീറ്റർ ആണ്. രസ ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അനിമോമീറ്റർ, അനിമോമീറ്റർ എന്ന് പറയുന്നത് കാറ്റിന്റെ വേഗത അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. വിൻഡ് വെയിൻ എന്ന് പറയുന്നത് കാറ്റിന്റെ ദിശ, അതിന്റെ ഡയറക്ഷൻ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ജൊനാഥൻ ഡങ്കൻ. ജൊനാഥൻ ഡങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. ഇനി കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് ആരാണ്? വാരൻ ഹേസ്റ്റിംഗ്സ് ആണ് കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ്? അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ജെർമി ബന്താം. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് പറഞ്ഞത് ജെർമി ബന്താമാണ്. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? നിംബസ് മേഘങ്ങൾ. കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ചെങ്കിസ് ഖാൻ ആണ്. കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ചെങ്കിസ് ഖാൻ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മഞ്ജരേക്കറുടെ ആത്മകഥ ഏതാണ്? ഇംപെർഫെക്റ്റ് ആണ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മഞ്ജരേക്കറുടെ ആത്മകഥയാണ് ഇംപെർഫെക്റ്റ്. സണ്ണി ഡേയ്സ്, സണ്ണി ഡേയ്സ് എന്ന് പറയുന്നത് സുനിൽ ഗവാസ്കറുടെ ആത്മകഥയാണ്. പ്ലെയിങ് ടു വിൻ, പ്ലെയിങ് ടു വിൻ സൈന നെഹ്വാളിന്റെ ആത്മകഥയാണ്. സൈന നെഹ്വാളിന്റെ ആത്മകഥയാണ് പ്ലെയിങ് ടു വിൻ. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് യുവരാജ് സിംഗിന്റെ ആത്മകഥയാണ് ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഓക്കെ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗം ഏതാണ്? അയണോസ്ഫിയർ ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗമാണ് അയണോസ്ഫിയർ. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഇനം ഏതാണ്? പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചണമാണ്. ജൂട്ടാണ് ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേര് സംവഹന വൃഷ്ടി എന്നാണ്. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേര് സംവഹന വൃഷ്ടി. 19th century മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? പ്രാർത്ഥനാ സമാജമാണ്. 19th century മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം. 1867 പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിബാ ഫുലെയാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത്. സ്വാഭിമാന പ്രസ്ഥാനം, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരംഭിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. യൂറോപ്യൻ വൻകരയിലെ ഏത് കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? ടൈഗ. യൂറോപ്യൻ വൻകരയിലെ ഏത് കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? ടൈഗ. ദീൻദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? കാൺഡ്ല തുറമുഖമാണ്. ഗുജറാത്തിലെ കാൺഡ്ല തുറമുഖമാണ് ദീൻദയാൽ തുറമുഖം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഡി.വൈ. ചന്ദ്രചൂഡാണ്. ഡി.വൈ. ചന്ദ്രചൂഡ്, ധനഞ്ജയ് വൈ ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ നിലവിലുള്ള സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്?
ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയിലാണ് മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി വേലുത്തമ്പി ദളവയുടെ ശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണംമൂലയിലാണ് വേലുത്തമ്പി ദളവയുടെ ശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത്. വരിക വരിക സഹചരേ എന്നത് ആരുടെ വരികളാണ്? അംശി നാരായണപിള്ളയുടെ വരികളാണ് വരിക വരിക സഹചരേ. റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ പശ്ചിമവാദങ്ങളാണ്. പശ്ചിമവാദങ്ങളാണ് റോറിംഗ് ഫോർട്ടീസ് എന്ന് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിലെ ഏത് കമ്പനിയെയാണ് ഏറ്റെടുത്തത്? ഫ്ലിപ്കാർട്ടിനെയാണ് ഏറ്റെടുത്തത്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഇന്ത്യയിലെ ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ലളിതകലാ അക്കാദമിയാണ്. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ലളിതകലാ അക്കാദമിയാണ്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടോടെ അലിഘട്ടിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രം ഏതാണ്? ജാമിയ മിലിയ ഇസ്ലാമിയാണ്. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടോടെ അലിഘട്ടിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സിയാൽ എന്ന് അറിയപ്പെടുന്നത്. സേവാസദൻ ആരുടെ കൃതിയാണ്? സേവാസദൻ പ്രേംചന്ദിന്റെ കൃതിയാണ്. സേവാസദൻ എന്ന് പറയുന്നത് പ്രേംചന്ദിന്റെ കൃതിയാണ്. സേവാസദൻ, അതുപോലെ രംഗഭൂമി, ഗോദാൻ. സേവാസദൻ, രംഗഭൂമി, ഗോദാൻ ഇതെല്ലാം പ്രേംചന്ദിന്റെ കൃതികളാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? വാലന്റൈൻ ഷിറോൾ ആണ്. വാലന്റൈൻ ഷിറോൾ ആണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത്. കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേര് ഹരിത വിപ്ലവം എന്നാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത് ആണ്. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ആന്ത്രോത്ത് ആണ്. അതിന്റെ ക്യാപിറ്റൽ, ആസ്ഥാനം എന്ന് പറയുന്നത് കവരത്തിയാണ്. ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് സംവാദ് കൗമുദി. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര, ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൻകര. തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിത ഉപഗ്രഹം ഏതാണ്? ലാൻസാറ്റ് ആണ് സൗരസ്ഥിത ഉപഗ്രഹം. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അഗസ്റ്റ് കോംതെയാണ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ലോക്പാൽ ആണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം കൊണ്ട സ്ഥാപനമാണ് ലോക്പാൽ. രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏതാണ്? പരിണാമ സിദ്ധാന്തമാണ്. രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം.
ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ്? ചാൾസ് മെറ്റ്കാഫ് ആണ്. ചാൾസ് മെറ്റ്കാഫ് ആണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ, ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്. സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാരഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാണ് കുമാര ഗുരുദേവൻ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരാണ് PRDSന്റെ ആസ്ഥാനം. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്.